നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗതാഗത പരിഷ്കരണത്തിന് സംസ്ഥാനത്ത് സ്ഥാപിച്ച നിർമ്മിത ബുദ്ധി ക്യാമറകളിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിന്റെ വിവരങ്ങളാണ് തെളിവ് സഹിതം പുറത്തു ക്യാമറയുടെ ക്വാളിറ്റിയിലല്ല കേൾട്ടോൺ ശ്രദ്ധിച്ചത് പകരം അമിത വിലയ്ക്ക് ബില്ല് നൽകി സർക്കാരിൽ നിന്ന് പരമാവധി തുക തട്ടുക എന്നാണ് വിപണിയിൽ ഒന്ന് ദശാംശം ആറ് പൂജ്യം ലക്ഷം അതായത് ഒന്നര ലക്ഷത്തിന് മുകളിൽ രൂപ വിലയുള്ള മൂന്ന് മെഗാ പിക്സൽ ക്യാമറയ്ക്ക് കെൽട്രോൺ നൽകിയിരിക്കുന്നത് ഒൻപത് ദശാംശം ഒൻപത് ആറ് ലക്ഷം രൂപയാണ് വിപണിയിൽ രണ്ട് ലക്ഷം രൂപ വിലയുള്ള അഞ്ച് മെഗാ പിക്സൽ ക്യാമറയ്ക്ക് കെൽട്രോൺ നൽകിയിരിക്കുന്ന വില പത്ത് ദശാംശം മൂന്ന് രണ്ട് ലക്ഷം രൂപയും വിപണിയിൽ പതിനയ്യായിരം രൂപ വിലയുള്ള പി ടി എസ് എ ഐ ക്യാമറ ഒൻപത് ദശാംശം ഒൻപത് പൂജ്യം ലക്ഷം രൂപയും നൽകിയിട്ടുണ്ട് വിപണി വിലയേക്കാൾ കൂടുതൽ തുക നൽകിയിരിക്കുന്നത് പ്രസാഡിയോയുടെ ബിനാമി കമ്പനിയായ ട്രോയിസിനാണെന്നതും ശ്രദ്ധേയമാണ് പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുള്ള ഇലക്ട്രിക് മീറ്ററുകൾക്ക് പതിനയ്യായിരം രൂപ വീതവും ക്യാമറ സ്ഥാപിക്കാനുള്ള ഇരുമ്പ് ദണ്ടിന് ആറായിരം രൂപ മാത്രം വിലയുള്ളപ്പോൾ ഇരുപത്തിരായിരം രൂപ വീതവുമാണ് കെൽട്രോൺ നൽകിയിട്ടുള്ളത് ക്യാമറയ്ക്ക് പുറമെ ട്രാഫിക് പ്രോസസർ എ ഐ ലൈസൻസ് സോളാർ പാനൽ അതുപോലെ തന്നെ റെക്കോർഡർ ബാറ്ററി ക്യാമറ സ്ഥാപിക്കൽ ചിലവ് ഉൾപ്പെടെയാണ് ഇത്രയും തുക ചിലവായതെന്നാണ് കെൽട്രോൺ പറയുന്നത് എന്നാൽ അനുബന്ധ ചിലവുകൾക്ക് കരാറിൽ പ്രത്യേകം തുക മാറ്റിവെച്ചിട്ടുമുണ്ട് എന്നാലും മുപ്പത് കോടിക്ക് വാങ്ങാൻ കഴിയുന്ന ഉപകരണങ്ങളാണ് അറുപത്തി കോടി രൂപയ്ക്ക് വാങ്ങിയതായി കെൽട്രോൺ കാണിച്ചിരിക്കുന്നത് കെൽട്രോൺ അറിഞ്ഞുകൊണ്ടാണ് സ്വകാര്യ കമ്പനിക്ക് സർക്കാർ പണം പല വഴികളിലൂടെ എത്തിച്ചു കൊടുത്തതെന്നും വ്യക്തമാണ് അതേസമയം ക്യാമറ ിൽ സർക്കാർ തലത്തിൽ ഈ കമ്മീഷൻ എന്ന പദ്ധതിയിൽ നിന്നും പിന്മാറിയ രണ്ടാമത്തെ കമ്പനിയായ ലൈറ്റ് മാസ്റ്റർ ലൈറ്റിംഗ് ഇന്ത്യ വെളിപ്പെടുത്തിയിരിക്കുകയും ആണ് ഉപകരണങ്ങൾ വാങ്ങാൻ എഴുപത്തിയഞ്ച് കോടിയുടെ ഓർഡർ ലഭിച്ച ശേഷമാണ് സുതാര്യതയില്ല എന്ന കാരണത്താൽ പിന്മാറിയതെന്നും കമ്പനി ചെയർമാൻ ജെയിംസ് പാലമുറ്റം അറിയിച്ചു പ്രസാഡിയോയ്ക്ക് വേണ്ടി എം ഡി രാംജിത് നടത്തിയ ചർച്ചകളാണ് ഉദ്യോഗസ്ഥർക്കുള്ള കമ്മീഷൻ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അറിഞ്ഞത് സർക്കാരിന്റെ തുടർഭരണത്തിനുൾപ്പെടെ ഈ പദ്ധതി കൊണ്ട് ആവശ്യമുണ്ട് എന്നും സൂചിപ്പിച്ചു കരാർ നേടിയ എസ് ആർ ഐ ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല അതിൽ നിന്നും അവർ തികച്ചും കരാർ നേടിയെടുക്കാനുള്ള ബിനാമിയായിരുന്നു എന്ന വ്യക്തവുമാണ് ഉപകരണങ്ങൾ വാങ്ങി സ്ഥാപിക്കാൻ പ്രസാഡിയോ ആദ്യം കണ്ടെത്തിയ അൽഹിദ് ഗ്രൂപ്പ് പിന്മാറിയപ്പോഴാണ് എൽഇ ലൈറ്റ് നിർമ്മാതാക്കളായ ലൈറ്റ് മാസ്റ്റർ ലൈറ്റിംഗ് ഇന്ത്യ പകരമെത്തിയത് എത്തിയത് പ്രസാഡിയോയുമായി അടുപ്പമുണ്ടായിരുന്ന മലയാളി ബിസിനസ്സുകാരനാണ് ലൈറ്റ് മാസ്റ്ററിനെ സമീപിച്ചത് എഴുപത്തി കോടി രൂപയുടെ പർച്ചേസിംഗ് ഓർഡറിന് പുറമെ നൂറ്റി കോടിയുടെ പദ്ധതിയിലെ ലാഭത്തിന്റെ നാൽപ്പത് ശതമാനവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ബാക്കി അറുപത് ദശാംശം ലാഭം അല്ലെങ്കിൽ അറുപത് ശതമാനം ലാഭം പ്രസാഡിയോയ്ക്ക് എന്നായിരുന്നു കരാറ് പണം ചെലവിടേണ്ടതാകട്ടെ ലൈറ്റ് മാസ്റ്റർ സിവിൽ ജോലികളും ഉപകരണങ്ങൾ സ്ഥാപിക്കലും പ്രസാഡിയോ ചെയ്യുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നുവെങ്കിലും പദ്ധതിയുടെ ഏകോപനം മാത്രമാണ് അവർക്കുള്ളതെന്ന് പിന്നീട് വ്യക്തമായി പണിയെല്ലാം ചെയ്ത് ക്യാമറകൾ പ്രവർത്തന സജ്ജമായാൽ പ്രസാഡിയോയ്ക്ക് അറുപത് ശതമാനം കമ്മീഷൻ ലഭിച്ചുകൊണ്ടേയിരിക്കും ലൈറ്റ് മാസ്റ്റർ ചെന്നൈയിലെ സെക്വറ കമ്പനിയിൽ നിന്നും ക്യാമറയുടെ സാമ്പിൾ നൽകിയെങ്കിലും ട്രോയിസ് ഇൻഫോടെക്കിന്റെ ഉപകരണങ്ങൾ മാത്രമേ വാങ്ങാൻ പാടുള്ളൂവെന്ന് പ്രസാഡിയോ നിർദ്ദേശിക്കുകയായിരുന്നു പദ്ധതി സുതാര്യമല്ലാത്തതിനാൽ പിന്മാറുന്നതാണ് നല്ലതെന്ന് വായ്പാ വാഗ്ദാനം ചെയ്ത ബാങ്കുകൾ ഉപദേശിച്ചു പ്രസാഡിയോയ്ക്ക് നൽകിയ ഇരുപത് ലക്ഷം രൂപ ഉൾപ്പെടെ എൺപത്തി ലക്ഷം രൂപ ഇതിനോടകം തന്നെ മുടക്കി കഴിഞ്ഞിരുന്നു അദ്ദേഹം പിന്മാറിയ ശേഷം കേരളത്തിൽ പ്രവർത്തിക്കാൻ കഴിയാതെ ആയതോടെ ലൈറ്റ് മാസ്റ്ററിന്റെ തിരുവനന്തപുരത്തെ ഓഫീസ് അടച്ചിടേണ്ടി വന്നു പദ്ധതിക്ക് പിന്നിലെ രാഷ്ട്രീയ ഇടപാടുകളെ കുറിച്ചും പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നും വെളിപ്പെടുത്തിയ ശേഷം ഭീഷണി ഉണ്ടാകുന്നു എന്നും ജെയിൻസ് പാലം പലമുറ്റം പറയുകയാണ് കെൽട്രോൺ മുന്നിൽ നിന്നും നടത്തി കൊടുത്ത കോടികളുടെ വെട്ടിപ്പിന്റെ കഥകൾ പുറത്തു വന്നതോടെ കരാറിനെ ചുക്കാൻ പിടിച്ച ഉദ്യോഗസ്ഥർ നെട്ടോട്ടത്തിലാണ് അന്വേഷണം ഏത് നിമിഷവും ഉണ്ടാകാമെന്ന കണക്ക് കൂട്ടലിൽ പരമാവധി രേഖകൾ ശേഖരിക്കുന്ന തിരക്കിലാണ് അവർ കരാറെടുക്കുന്നതിലും അത് വളച്ചൊടിച്ച് പ്രസാഡിയോ കമ്പനിക്ക് എത്തിച്ചു കൊടുക്കുന്നതിലും ചരടുവലി നടത്തിയ സി നേതാക്കൾ മരക്കുള്ളിൽ നിന്നുകൊണ്ട് ഇപ്പോഴും ചരടുവലികൾ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് അതായത് ക്യാമറ അഴിമതി തികഞ്ഞ ഗൂഢാലോചനയുടെ ഉൽപ്പന്നമാണ് എന്ന് സംശയമില്ലാതെ പറയാം